ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരവസ്ഥയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ പലതരത്തിലുണ്ട്. അതായത് ടോട്ടൽ കൊളസ്ട്രോൾ, എച്ച് ഡിയിൽ എന്ന നല്ല കൊളസ്ട്രോൾ, എൽ ഡിയിൽ എന്ന ചീത്ത കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, വി എൽ ഡിയിൽ എന്ന വെരി ലോ ഡെൻസിറ്റി ലിപ് പ്രോട്ടീൻ. ഇതിൽ ട്രൈഗ്ലിസറൈഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ട്രൈഗ്ലിസറൈഡ് എന്താണ്, ട്രൈഗ്ലിസറൈഡ് വരുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം, മരുന്നില്ലാത്ത ട്രൈഗ്ലിസറൈഡ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമ്മുടെ രക്തത്തിൽ കാണുന്ന ഒരിനം കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ആവശ്യമുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരം ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന കൊഴുപ്പ് ഫാറ്റ് സെല്ലുകളിൽ ട്രൈഗ്ലിസറൈഡിൻ്റെ രൂപത്തിൽ ശേഖരിക്കപ്പെടുന്നു. ഇത് ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമുള്ള ഊർജ്ജം പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഊർജ്ജമാണ് ട്രൈഗ്ലിസറൈഡായി മാറുന്നത്. ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഒരു പരിധിവിട്ട് ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടിയാൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജത്തേക്കാൾ കൂടുതൽ കലോറി തരുന്ന ഭക്ഷണങ്ങൾ, അതായത് അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടും. ട്രൈഗ്ലിസറൈഡ് നോർമലായി 150 താഴെയാണ് ഇരിക്കേണ്ടത്. 150 മുതൽ 199 വരെ വരുന്നത് അനാരോഗ്യമാണ്. ഉയർന്ന അളവ് എന്ന് പറയുന്നത് 200 മുതൽ 499 വരെയാണ്. 499 മീതെ വരുന്ന ട്രൈഗ്ലിസറൈഡും അപകടകാരിയാണ്. ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ രക്തധമനികൾക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ ഭിത്തികൾക്ക് കട്ടി കൂടുകയാണ് ചെയ്യുന്നത്. രക്തധമനികളുടെ കട്ടി കൂടിയാൽ രക്തയോട്ടം കുറയുന്നതിന് കാരണമാകുന്നു. ഈ കാരണത്താൽ മസ്തിഷ്കാഘാതം, ഹൃദ്രോഗം, ഹൃദയസ്തംഭനം എന്നിവയ്ക്ക് കാരണമായേക്കാം. ട്രൈഗ്ലിസറൈഡ് വരുന്നതിനുള്ള കാരണങ്ങളാണ് അമിതവണ്ണം, പ്രമേഹം, വ്യായാമക്കുറവ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക, മധുരം ധാരാളമായി കഴിക്കുക, ഹൈപ്പോതൈറോയിഡ്, കിഡ്നി പ്രശ്നങ്ങൾ, അമിത മദ്യപാനം, അമിതമായ ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദനം, സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകളുടെ ഉപയോഗം എന്നിവയാണ് ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിനുള്ള കാരണങ്ങൾ. ഇനി ഈ ട്രൈഗ്ലിസറൈഡ് മരുന്ന് കഴിക്കാതെ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അമിത വണ്ണമുണ്ടെങ്കിൽ, അതായത് വണ്ണം കൂടുന്നവരുടെ വെയിറ്റും കൂടുതലായിരിക്കും. നിങ്ങളുടെ വെയിറ്റ് എത്ര കൂടുതലാണോ, തടി കൂടുതലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ വെയിറ്റിൻ്റെ 10% കുറയ്ക്കണം. 10% നിങ്ങളുടെ വെയിറ്റ് കുറയുമ്പോൾ കൂടുതലുള്ള ട്രൈഗ്ലിസറൈഡിൻ്റെ 20% കുറയുന്നതായിരിക്കും. തടി കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാം. സേഫായ രീതിയിലുള്ള വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാനീയങ്ങൾ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എക്സസൈസ്, അതായത് വ്യായാമം വളരെ അത്യാവശ്യമാണ്. അടുത്തത് മധുരം. മധുരം കൂടുതൽ കഴിക്കുന്നത് മൂലം ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മധുരം അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ജ്യൂസുകളും കഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം. ഇത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഡെയിലി ഡയറ്റിൽ മധുരം നല്ലതുപോലെ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും മധുരം നല്ലതുപോലെ കുറയ്ക്കേണ്ടി വരും. സ്ഥിരമായി മധുരപലഹാരങ്ങൾ, മധുരമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നവർ വല്ലപ്പോഴും അളവ് കുറച്ച് മാത്രം കഴിക്കുക. ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് സാച്ചുറേറ്റഡ് ട്രാൻസ്ഫാറ്റുകൾ കുറയ്ക്കുക എന്നതാണ്. അതായത് കൊഴുപ്പ് നിയന്ത്രിക്കുക. ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ചീത്ത കൊഴുപ്പാണ്. ഈ ട്രാൻസ്ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെയാണ് എത്തുന്നത്. നിത്യേന നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് ജങ്ക് ഫുഡ്, സ്നാക്സ്, ബേക്കഡ് ഐറ്റംസ്, ഡാൽഡ എന്നിവയിലൊക്കെ ട്രാൻസ്ഫാറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ട്രൈഗ്ലിസറൈഡ് ഉള്ളവർ ഇതെല്ലാം ഒഴിവാക്കണം. നമ്മൾ വറക്കാനും പൊരിക്കാനും ഉപയോഗിക്കുന്ന എണ്ണ 150 ഡിഗ്രിയിൽ കൂടുതൽ ചൂടാക്കുമ്പോഴും ട്രാൻസ്ഫാറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം രീതിയിലുള്ള ഹൈ ഹീറ്റ് ഓയിലിൽ വറക്കുന്നതും പൊരിക്കുന്നതും ഒഴിവാക്കുക. വറക്കുന്നതിന് ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഓയിൽ വീണ്ടും വീണ്ടും ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ എണ്ണയിൽ വറുത്തെടുത്ത ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഡെയിലി കഴിക്കുന്നത് ഒഴിവാക്കണം. ആവശ്യമെങ്കിൽ പതിവായി കഴിക്കാതെ വല്ലപ്പോഴും നിശ്ചിത അളവിൽ മാത്രം കഴിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെത്തുന്ന ആവശ്യമില്ലാത്ത ട്രാൻസ്ഫാറ്റുകൾ നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു രീതിയിലൂടെയും ട്രൈഗ്ലിസറൈഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമായി കഴിക്കണം. ട്രൈഗ്ലിസറൈഡിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. അതുകൊണ്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഒമേഗ 3 അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്നതിനോടൊപ്പം ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുകയാണ് ഒമേഗ 3 ചെയ്യുന്നത്. ഒമേഗ 3 അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, വാൽനട്ട്, മത്തി, അയില, സോയാബീൻ, ബ്ലൂബെറി എന്നിവ.
ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ട്രൈഗ്ലിസറൈഡ് കുറയുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം രക്തസമ്മർദ്ദം അതായത് ബി പി നോർമലാക്കാൻ സഹായിക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുന്നതിന് മത്തി, അയല എന്നീ മത്സ്യങ്ങൾ മറ്റു മത്സ്യങ്ങളെക്കാൾ കൂടുതലായി കഴിക്കാവുന്നതാണ്. ഇതുവഴി നമുക്ക് വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി ട്വൽവ് ധാരാളമായി ലഭിക്കും. സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും ഫൈബറും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്നതിനോടൊപ്പം എൽഡിഎലും കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് സോയാബീൻ ഒഴിവാക്കാതെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബ്ലൂബെറിയിലാണെങ്കിൽ കലോറി കുറവും ആൻറ്റി ഓക്സിഡൻറ്റും മറ്റ് ന്യൂട്രിയൻസും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ട്രൈഗ്ലിസറൈഡും മറ്റ് കൊളസ്ട്രോളും എല്ലാം നോർമലായി നിർത്തുന്നതിന് ബ്ലൂബെറി പഴങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മദ്യം കഴിക്കുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഒട്ടും നല്ലതല്ല. അമിതമായി മദ്യപിക്കുന്നത് മൂലം ട്രൈഗ്ലിസറൈഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ഉള്ളവർ അമിതമായി മദ്യപിക്കുന്നത് ഒഴിവാക്കണം. ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച കാര്യം വ്യായാമം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക എന്നീ രണ്ടു കാര്യങ്ങൾ വളരെ നല്ലതാണ്. നമ്മൾ സ്ഥിരമായി വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്യുന്നെങ്കിൽ ട്രൈഗ്ലിസറൈഡ് വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സാധിക്കും. നല്ല ഭക്ഷണശീലങ്ങൾ ഫോളോ ചെയ്യുക. ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ കഴിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ സ്ഥിരമായി ട്രൈഗ്ലിസറൈഡ് കുറയുന്നതുവരെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് വീറ്റ് ബ്രെഡ്, ഓട്സ്, കൊഴുപ്പ് കുറഞ്ഞ പാൽ, കൊഴുപ്പ് കുറഞ്ഞ തൈര്, തക്കാളി, തവിടോട് കൂടിയ ധാന്യങ്ങൾ, കുക്കുംബർ, ക്യാരറ്റ്, ഒലീവ് ഓയിൽ, ആപ്പിൾ, നാരുകളടങ്ങിയ പച്ചക്കറികൾ, ബ്രൊക്കോളി എന്നിവ. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ട്രൈഗ്ലിസറൈഡ് കുറയുന്നതുവരെ സ്ഥിരമായി കഴിക്കണം. ഇതിനോടൊപ്പം നേരത്തെ പറഞ്ഞ ഒമേഗ 3 അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ തന്നെ ട്രൈഗ്ലിസറൈഡ് നോർമലാകുന്നതായിരിക്കും. കുറച്ചുനാൾ ഈ പറഞ്ഞ കൃത്യമായ ഡയറ്റും എക്സസൈസും ചെയ്തതിനു ശേഷം ട്രൈഗ്ലിസറൈഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. റിസൾട്ട് നോർമലായതിനു ശേഷം ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും കൂടുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ കുറയ്ക്കണം. അപ്പോൾ ട്രൈഗ്ലിസറൈഡിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അനായാസം നമുക്ക് ട്രൈഗ്ലിസറൈഡ് നോർമലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമായിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് സിനിസ് കിച്ചൻ മെമ്മറീസ്.